ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫെബ്രുവരി 25-ലേക്കുള്ള സ്റ്റോക്കാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു സോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞാൽ വീക്കെൻഡും പിന്നെ മന്തെൻ്റും കൂടിയാണല്ലോ, അത് ഞാൻ ഇന്നാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഫെബ്രുവരി 25. അപ്പോൾ നാളെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇന്ന് നല്ലൊരു ബുള്ളിഷ് കാൻഡിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ. മാർക്കറ്റ് റിവേഴ്സായോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ആയിരിക്കാം. ഇനി നാളെ ചിലപ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിൽസോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഫോം ചെയ്യാം. നാളിപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഈ റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ഇതൊക്കെ നാളത്തെ മാർക്കറ്റ് എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നതും പെരുമാറുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റിൻ്റെ 2 മണിക്കൂർ ചാർട്ടാണിത്. ഓക്കെ, ഇത് നമുക്ക് കറക്റ്റായിട്ടൊരു വി ടൈപ്പ് റിക്കവറി പോലത്തെ ഒരു ഇത് കാണാം. മേ ബി ട്രെൻഡ് റിവേഴ്സലായിരിക്കാം. ഈ ഒരു നെക്ക് റീജിയൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു റീജിയൻ, അതായത് ഈ ഒരു റീജിയൻ ആണ് ഇത് നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ആ ഭാഗത്താണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇഫ് ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മൊമെൻറ്റം തന്നെ നമുക്ക് കിട്ടിയേക്കാം. ഇനി ഇവിടെ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു ഫോളിനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽസ് സെറ്റ് ചെയ്യാം. ഇതാണ് നിഫ്റ്റി 50. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. 15,000 എന്നുള്ള റീജിയൻ ആണ്. നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയനിലേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഏകദേശം 50% അടുത്താണ്. 50%. ഓക്കെ, നാളെ ഈ ഒരു റീജിയൻ ഒരു ഇമ്പോർട്ടൻ്റ് റീജിയൻ ആണ്, 15,000 എന്നുള്ളത്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മൊമെൻറ്റം തന്നേക്കാം. പിന്നെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ വരണമെങ്കിൽ ഈ ഒരു ലെവലിന് താഴത്തേക്ക് വരികയാണെങ്കിൽ, 15,850 താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷറിന് വരാൻ ചാൻസ് ഉണ്ട്. നാളെ മിക്കവാറും ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ എന്ന് വിചാരിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട ഒരു റീജിയൻ ഇതാണ്, 36,665 എന്നുള്ളത്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്വിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയനും കൂടിയാണ്. അപ്പോൾ ഈ റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളൊരു അപ്വേർഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. പിന്നെ ഡൗൺവേർഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കണമെങ്കിൽ 36,150 റേഞ്ച് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഫോൾ ചെയ്യുകയാണെങ്കിൽ 36,000 എന്നുള്ള ലെവലിൽ ചിലപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും അത് 36,000 താഴത്തേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, കാരണം 36,000 നമ്മൾ മുന്നേ ചർച്ച ചെയ്തിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു ഹൈ റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പം അതിനെ ക്രോസ് ചെയ്തിട്ട് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് 36,000 താഴെ, ഇപ്പോൾ നാളെ 36,000 താഴെ വന്ന് ക്ലോസ് ചെയ്യാനുള്ള ശ്രമം നടന്നേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 36,000 താഴത്തേക്ക് നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷറിന് ചാൻസ് ഉണ്ട്. സ്റ്റോക്കുകൾ പറയുമ്പോഴാണ് പിഡിലൈറ്റിൻ്റെ ആണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ഇത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈനിനെ 1, 2, 3, 4 5-ാമത്തെ പ്രാവശ്യമാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ആണ്, അതായത് 1,700 എന്നുള്ളൊരു റൗണ്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. അതായത് 1,660 റേഞ്ച് വരെയൊക്കെ അത് എക്സ്പെക്ട് ചെയ്യാം ഇൻട്രാഡേ തന്നെ. പിന്നെ എവറേഡി ആണ്, എവറേഡി നോക്കി മനസ്സിലാവും. ഈ ഒരു റീജിയനിലേക്ക് വരുന്നു, വീണ്ടും വന്നു, ചെറിയ റീട്രേസ്മെൻറ്റ്, പിന്നെ റീജിയൻ ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല, വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ക്യാൻഡിൽ പോലെയാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഇതിൻ്റെ ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 250 വരെ മൂവ്മെൻറ്റ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വാർഡ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അടുത്ത് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. ഓക്കെ, നമുക്കവിടെ നോക്കിയാൽ മനസ്സിലാവും. ഉള്ളിലേക്ക് പോകുന്നു, വീണ്ടും റീജിയനിലേക്ക് വരുന്നു, വീണ്ടും ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ പോലെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റീജിയൻ നോക്കിയാലും മനസ്സിലാവും നല്ല ബിയറിഷ് ക്യാൻഡിൽസ് ആണ് 3 ദിവസം തന്നിരിക്കുന്നത്. അടുത്ത ദിവസം ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഹൈ ആണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു അപ്വാർഡിലേക്ക് ഒരു മൂവ്മെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്, അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് കണ്ടെയ്നർ കോർപ്പറേഷനാണ്.
ഇതും ഒരു പ്രൈസ് ആക്ഷൻ മോഡ് തന്നെയാണ്. മുകളിലേക്ക് വരുന്നു റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്ക് വരുന്നു റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്ക് വന്നു റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്കുള്ള ടെൻഡൻസി. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ചോളമണ്ഡലം ഫിനാൻസ് ആണ്. ചോളമണ്ഡലം ഫിനാൻസ് ഈ ഒരു റീജിയൻ ഭയങ്കര കൺസോളിഡേറ്റ് ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തു നല്ലൊരു ബുള്ളിഷ് കാൻഡിലൂടെ കൂടി തന്നെ. പിന്നെ കുറച്ച് ദിവസം ഈ ഒരു റീജിയനിൽ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നു, റീട്രേസ്മെൻറ്റ് വരും, ഈ റീജിയൻ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് പോകണം ചെയ്യാം. ആ ഒരു ഇതിൽ കണക്കാക്കി കഴിഞ്ഞാൽ, ആ ഒരു കാൽക്കുലേഷൻസിലാണെങ്കിൽ നമുക്ക് നാളെ ഈ സ്റ്റോക്ക് 475 അല്ലെങ്കിൽ ഒരു ഈ ഒരു റേഞ്ചിലേക്ക് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിന് ശേഷമാണ് റീട്രേസ് ചെയ്ത് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽസൊക്കെ നമുക്ക് പറയാം. ഫസ്റ്റ് തന്നെ പിഡിലൈറ്റിൻ്റെ ആണ്. ഈ ഒരു 1700 എന്നുള്ള റീജിയന് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് 1735 മുകളിലേക്കാണ്. എവറേഡിയാണ് 257 എന്നുള്ള ഇതിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഇതിന് നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നുണ്ട്, അത്യാവശ്യം വോളിയത്തിൻ്റെ പ്രസൻസും ഉണ്ട്. നാളെ ചിലപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് കയറിയ ശേഷം ഒരു റീട്രേസ്മെൻറ്റ് തന്നതിന് ശേഷം മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉള്ളൂ. ഓക്കെ, നല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം. ഇനി ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രിക്കും പരിഗണിക്കാം. അടുത്തത് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഈ ഒരു റീജിയൻ 213 എന്നുള്ള റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് എത്തുന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നുള്ളത് 220 എന്നുള്ള ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പ്വേർഡ് മൂവ്മെൻ്റ് എത്തുന്നു ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് റീജിയൻ ആണ്. അടുത്തത് കോൺഗോർ ആണ്. കോൺഗോർ ഈ ഒരു ചാനലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നാളെ ഈ ഒരു ലെവൽ 590 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പ്വേർഡ് മൂവ്മെൻ്റ് എത്തുന്ന ചാൻസ് ഉണ്ട്. ഈ 570 എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് എത്തുന്ന ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അഥവാ അതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്ത് വരെ എത്താനുള്ള ഒരു ലെവലിൽ. ഓക്കെ, ഇപ്പോൾ ചോളമണ്ഡലം ഫിനാൻസ് ആണ്. ചോളമണ്ഡലം ഫിനാൻസ് 518 എന്നുള്ള ലെവലിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു റീജിയൻ 500 ബ്രേക്ക് ചെയ്താൽ നമുക്ക് കണക്കാക്കാം. കുറച്ചും കൂടി സേഫായിട്ട് കണക്കാക്കുന്നത് 496 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലാഭകരമായൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം മരുൺ ജി.